ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മാസുകൾ. അപ്പോൾ ഇന്ന് അമ്മാസുകളുടെ നല്ലൊരു പയർ തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അമ്മമാരെ പറ്റി പറയണം. അമ്മമാർക്ക് എല്ലാവരും അലട്ടുന്നൊരു ചോദ്യമാണ്, ഇന്നെന്താണ് കറി വെക്കുക, ഇന്നെന്താണ് കറി വെക്കുക. അപ്പോൾ ഈ ചോദ്യത്തിന് കുറേ സമയം ആലോചിച്ച് കഴിഞ്ഞാലേ അവർക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് കറി വെക്കാൻ കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ആലോചിച്ച് മുറ്റത്തെ കൂടി നടക്കുമ്പോഴാണ്, നമ്മുടെ മുറ്റത്തിന് അഞ്ചാറ് മൂട് പയറുണ്ട്. അപ്പോൾ അത് കുറച്ച് പയറൊക്കെ ആയി വന്നിട്ടുണ്ട്. വളരെയധികമൊന്നുമില്ല, കുറച്ച് പയറേ ഉള്ളൂ. ഭയങ്കര മഴയായതുകൊണ്ട് അതൊന്നും ഇത്ര ഇപ്രാവശ്യം പയർ വളരെ കുറച്ച് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ പയറും പയറിൻ്റെ ഇല എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിന്ന് തോരൻ വെക്കുന്നത്. നമുക്ക് ഇലക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചിലപ്പോൾ നമുക്കത് തനിയെ കറി വെച്ച് കഴിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പയറിൻ്റെയൊക്കെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിംഗ് കിട്ടും. പിന്നെ പയറിൻ്റെ ഇലയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും ഇല പറിക്കുമ്പം തളിരില മാത്രം നോക്കിയേ പറിക്കാവുള്ളൂ. മൂത്ത ഇല പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കറിക്ക് കയ്പ്പ് കൂടിപ്പോകും. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം കുറച്ച് തളിരായിട്ടുള്ള ഇലകൾ വേണം പറിക്കാൻ. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് കീടനാശിനിയെ പറ്റിയുള്ള ഭയമൊന്നും വേണ്ട. ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് അരിഞ്ഞു വെക്കാം. കീടനാശിനി കളയാൻ വേണ്ടി ഒത്തിരി നേരം വെള്ളത്തിൽ മുക്കി വെക്കുമോ അങ്ങനത്തെ ഒരു കാര്യത്തിലും പേടിക്കാനില്ല. അതുപോലെ തന്നെ ഇലക്കറി നല്ല ഹെൽത്തിയാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം പച്ചപ്പയറും അതിൻ്റെ ഇലയും കൂടെ കൂട്ടിയിട്ടുള്ള തോരനാണ്. അപ്പം എങ്ങനെയാണ് അത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചപ്പയറും എല്ലാം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം പറയുകയാണെങ്കിൽ ഒരു 250 പച്ചപ്പയറ് കഷ്ടിയേ ഉള്ളൂ. 250 തികച്ചുണ്ടാവുമെന്ന് തോന്നില്ല. പിന്നെ കുറച്ച് പയറിൻ്റെ ഇലയും കൂടി. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പം നമ്മളത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അരമുറി തേങ്ങ, 3-4 കുഞ്ഞുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു സവാള, കുറച്ച് കാന്താരി. കാന്താരി ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണം. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് മാത്രമേ ഉള്ളെങ്കിൽ ഒരു 5-8 എണ്ണം എടുക്കണം, ഇല്ലെങ്കിൽ കറിക്ക് എരിവ് കുറഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിൽ പച്ചമുളകും സവാളയും ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. കുഞ്ഞുള്ളിയും കാന്താരിമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. സാധാരണ സവാള എല്ലാവരും അരിഞ്ഞാണ് ചേർക്കുന്നത്. പിന്നെ കാന്താരിമുളക് പൊട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. അല്ലെങ്കിൽ പച്ചമുളകാണെങ്കിൽ അരിഞ്ഞിട്ടാൽ മതി, ക്രഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മുടെ അരപ്പ് നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. വെള്ളം ഒട്ടും ചേർക്കാണ്ടാണ് നമ്മളത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമുക്കിത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചപ്പയറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും പിന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന തേങ്ങയും എല്ലാം കൂടി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കടുവറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം, ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ കടുക് ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കടുക് പൊട്ടിക്കിട്ടത്തില്ല, കറിക്ക് ടേസ്റ്റിങ് കിട്ടത്തില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള സവാളയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പയർ ചേർക്കാൻ പാടുള്ളൂ. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറിലായതിനു ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്കായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പയറും പയറിൻ്റെ ഇലയൊക്കെ ഒരുമിച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. പയറില പെട്ടെന്ന് വേകുമെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ തേങ്ങ ക്രഷ് ചെയ്തെടുത്ത് പോലും വെള്ളം ചേർക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നല്ല തീയിലുമാണ് വെക്കുന്നത്. അപ്പം ഇടയ്ക്ക് കരിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് തുറന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ വെച്ചുകൊണ്ട് ചിലപ്പം പയറൊന്ന് അടിക്കൊക്കെ പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ പയറ് അടിക്ക് പിടിച്ച് പോകും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം ഇത് ആയിട്ടില്ല, കുറച്ചും കൂടി സമയമെടുക്കും. നമുക്ക്
ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചപ്പയർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് വെന്തു, നന്നായിട്ടൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. അത് നേരത്തെ നല്ല ഇങ്ങനെ നിറച്ചുണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ പയർ തോരൻ, അതായത് പച്ചപ്പയറിൻ്റെ ഇലയും കൂടെ കൂട്ടിയിട്ടുള്ള പയർ തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നു കഴിഞ്ഞു. കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പച്ചപ്പയറും അതിൻ്റെ കൂടത്തിൽ കുറച്ച് പയറിൻ്റെ ഇലയും കൂടി ചേർത്ത് കറി വെക്കണം. അപ്പം നമ്മൾക്ക് ഈ പയർ തോരൻ്റെ കൂടത്തിൽ ഒരു ഇച്ചിരി മോരുകാച്ചതും ഒരു ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായി. അന്നത്തെ കറി കുശാലായി. അപ്പം നമുക്ക് അതൊക്കെ കൂട്ടി ചോറണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറന്നു പോകരുത്. സോ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.